സെൽവൻ ടു പ്രീമിയറിംഗ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, മലയാളമാണ് നമ്മളൊക്കെ കണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ ഫസ്റ്റ് തോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ തമിഴും കൂടെ കാണണം എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ സൗണ്ട് ട്രാക്സ് ഒക്കെ റിലീസ് ചെയ്തപ്പോഴത്തേക്കും കേട്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് ലൂപ്പിൽ കേട്ട ഒരുപാട് തമിഴ് ട്രാക്സാണ്, അതൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന മൂവിയിൽ. അപ്പോൾ ഞാൻ മ്യൂസിക്കിൻ്റെ സൈഡിൽ കൂടെയാണ് എപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ മ്യൂസിക്കിലോട്ടായതുകൊണ്ട്. സോ ഇത് എന്തുകൊണ്ട് കാണാമെന്നൊക്കെ ചോദിക്കാൻ പാടില്ല ഒരിക്കലും. മലയാളത്തിലെ മാസ്റ്റർ പീസ്. അപ്പോൾ ഇത് കണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് എൻ്റെ ലിമിറ്റഡ് നോളജിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഭയങ്കര ഇമേഴ്സീവായിട്ട് നമ്മൾ സിനിമയ്ക്ക് പുറത്ത് പോകത്തില്ലായിരിക്കും, നമ്മൾ സിനിമയ്ക്ക് ആ ഒരു വേൾഡിൽ നമ്മളിങ്ങനെ ഒഴുകിയിരിക്കും. ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ഇരുന്ന് ആലോചിക്കുന്നത് എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളതിനെ പറ്റിയിട്ട്. എസ്പെഷ്യലി മ്യൂസിക്, അഗെയിൻ ആ മ്യൂസിക്കൊക്കെ വരുന്ന ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഓൺ സ്പോട്ടിൽ ലൈക്ക് പക്ക പക്ക ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ തമിഴ് കാണാം എന്നുള്ള ഒരു ആഗ്രഹം. ബട്ട് അഗെയിൻ മലയാളം ബ്യൂട്ടിഫുള്ളാണ് ചെയ്തിരിക്കുന്നത്. അഗെയിൻ മലയാളം മൂവിയെ പറ്റിയിട്ട് നമ്മൾ എന്തുകൊണ്ട് കാണണം എന്നൊരു ചോദ്യമില്ല. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്, വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ അതിനകത്ത് ഞാനിപ്പോഴും ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ് കണ്ട സ്ട്രെയിൻസൊക്കെ. അപ്പോൾ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ്. ഒരു കോംപ്രമൈസ് നടത്തിയിട്ടില്ല അവർ ഇതിൻ്റെ ഒരു മേക്കിംഗിൽ. ആൻഡ് ഒഫ്കോഴ്സ് അവർ നടത്തത്തുമില്ല അത്രയും ബിഗ് സ്റ്റാർ കാസ്റ്റിംഗ്. ഇതെങ്ങനെ ഇത്രയും വലിയ പ്രോജക്റ്റൊക്കെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ അൻബിലീവബിൾ. മലയാളത്തിന് മാത്രമേ അതൊക്കെ സാധിക്കത്തുള്ളൂ. സോ തീർച്ചയായിട്ടും ഇത് വെരി റയർ ഇനി ഒരു പടം തിയേറ്റേഴ്സിൽ എത്തുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത് തിയേറ്ററിൽ നമ്മൾ മിസ്സാക്കാൻ പാടില്ല എന്നുള്ളതാണ് വെരി റീസൺ നമ്മൾ കാണുന്നുള്ളത്.